നമസ്കാരം. ചുള്ളി ഫാം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വരൾച്ച അതിരൂക്ഷമാണ്, പുഴകളൊക്കെ വറ്റി വരുന്നുണ്ട്, കിണറുകളിലൊക്കെ വെള്ളം, കുളങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ദൗർലഭ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കർഷകർക്ക് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചുള്ളി ഫാമിൻ്റെ കസ്റ്റമേഴ്സ് വളരെ പ്രാവശ്യം എന്നോട് ചോദിച്ചു ഒരു ഡ്രിപ്പ് ഇറിഗേഷനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്ന. അത് കാരണമാണ് ഇപ്പോൾ ഒരു ഡ്രിപ്പ് ഇറിഗേഷനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇൻഫർമേഷൻ മീഡിയ ആണ്. ഡ്രിപ്പ് ഇറിഗേഷനെക്കുറിച്ച് ഒരു സാധാരണ കർഷകൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഒന്ന് പരിചയപ്പെടുത്താം. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 16 mm ലാറ്ററൽ പൈപ്പാണ്. ഇതാണ് 16 mm. പക്ഷേ 20 അതിനേക്കാളും വലിയ 20 mm പൈപ്പ് കൊണ്ട് 12 mm പൈപ്പ് ഉണ്ട്. ഇതിൻ്റെ താഴെ മൈക്രോ ട്യൂബുകളുണ്ട്. അത് 8 mm ഉണ്ട്, 6 mm ഉണ്ട്, 4 mm ഉണ്ട്, നാനോ ട്യൂബെന്നും ഒക്കെ പറയും. അപ്പോൾ ഇതാണ് ഈ പൈപ്പ്. ഇനി ഒരു കാര്യം പരിചയപ്പെടുത്തേണ്ടത്, ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ഫാം വിസിറ്റിനൊക്കെ പോകുമ്പം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിലൊരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നില്ല എന്നതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനെ പരിചയപ്പെടുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ഫിൽട്ടറാണ്. ഇത് 1 inch ഒരു ഫിൽട്ടറാണ്. ഈ ഫിൽട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളം വന്നാൽ മാത്രമേ ഡ്രിപ്പ് ഇറിഗേഷന് സക്സസ് ആവുകയുള്ളൂ. കാരണം അതിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ദാരങ്ങളിലൂടെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വെള്ളം വരുന്നത്. അപ്പോൾ അത് ഇതൊരു ഡിസ്ക് ഫിൽട്ടറാണ്, അല്ലാതെ സ്ക്രീൻ ഫിൽട്ടറും വരുന്നുണ്ട്. ഈ ഫിൽട്ടർ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ ഇതിലേക്കൂടെ വെള്ളം വന്നിട്ട് ഇത് ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ഈ ഡിസ്ക് ഫിൽട്ടറിന് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഇതിൻ്റെ രണ്ട് ഈ ഡിസ്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വരികയും നമ്മുടെ കരടുകളൊക്കെ ഇതിൽ ഫിൽട്ടർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിടയ്ക്ക് നമുക്കെടുത്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഇത് ഇതിലേക്കുള്ള വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയൊരു ഈ ക്യാപ്പ്. ഈ ക്യാപ്പ് തുറന്നാൽ ഇതിലേക്ക് വെള്ളം പുറത്തേക്ക് വരും, ഇത് ഫിൽട്ടറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് പുറത്തേക്ക് പോകും. ഇത് മൊത്തം എടുത്തിട്ട് ഈ ഡിസ്ക് നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫിൽട്ടർ. അപ്പോൾ എല്ലാവരും ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നപ്പം ഫിൽട്ടറായ നിർബന്ധമായിട്ടും ചെയ്യണം. ഫിൽട്ടർ ചെയ്യാതെ ഫിൽട്ടർ വെക്കാതെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചാൽ അത് പരാജയമായി മാറും. ഇനിയിപ്പോൾ നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന 16 mm ലാറ്ററൽ പൈപ്പ്, 16 mm പൈപ്പ് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ പൈപ്പ് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് PVC പൈപ്പായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മെത്തേഡുണ്ട്. ഒന്ന് ഒരു MT യൂസ് ചെയ്തിട്ട്, 1/2 inch ഒരു MT യൂസ് ചെയ്ത് അതിലേക്ക് ഒരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ നമുക്കിങ്ങനെ ത്രെഡ് അഡാപ്റ്ററാണ്. ഇത് പിരിച്ചു വെച്ചിട്ട് ഇതിലേക്ക് ഈ PVC പൈപ്പ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. PVC പൈപ്പ് ഈ ഒരു സൈഡിൽ PVC പൈപ്പ്, അതിപ്പോൾ 2 inch രണ്ട് അല്ലെങ്കിൽ 1/2 inch റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ലാറ്ററൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് PVC ആയിട്ട് ലാറ്ററൽ പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ഇത് 1/2 inch അവൈലബിൾ ആയിട്ടുള്ളത്. 1/2 inch ഇത് 16 mm ഈ ലാറ്ററൽ പൈപ്പ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡ്, ഇത് നമുക്കിപ്പം കുറച്ച് കൂടുതൽ ഒരു സീരിയലായിട്ട് നീളത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വലിയ പൈപ്പ് 2 inch പൈപ്പിന് 1/2 inch പൈപ്പിലേക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡ് ടൂളുണ്ട്. ഇത് അല്ലാതെ മെഷീൻ വെച്ച് ഉപയോഗിക്കാം. നമുക്ക് ഈ പൈപ്പിനെ ഇങ്ങനെ ഇതൊരു ഒരു ഹോളാക്കി എടുക്കാൻ പറ്റും. PVC പൈപ്പ് തുളയ്ക്കണം ആദ്യം. 16 mm ഒരു ബിറ്റാണിത്. അത് കറക്റ്റ് 16 mm ഒരു ഹോളായിട്ട് എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു ഹോളായിട്ട് എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു ഗ്രോ മാറ്റ് എന്ന് പറയുന്നത് ഇത് 16 mm ആണ്. ഇത് ഒരെണ്ണം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെക്കുന്നു. അതിന് ശേഷം ഒരു ടേക്ക് എവേ കണക്ഷനുണ്ട്. ഈ ടേക്ക് എവേ കണക്ടർ എന്ന് പറയും. ഇത് 16 mm. ഇത് 20-നും 12-നും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു. ഇതിപ്പോൾ ലീക്ക് പ്രൂഫാണ്. ഇതിൽ ഈ റബ്ബറിൻ്റെ വാഷർ ഉള്ളതുകൊണ്ട്, ഈ ഗ്രൂമാറ്റ് ഉള്ളതുകൊണ്ട് ഇതിൽ ലീക്ക് വരികയില്ല. ഇത് ടേക്ക് എവേ കണക്ടർ ഈ PVCയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഉള്ളുവശം ഇങ്ങനെ ഇരിക്കും. കണക്ട് ചെയ്തതിന് ശേഷം ഈ ലാറ്ററൽ പൈപ്പ് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്ന, ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇത്രയും ഇത് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ പുറത്തേക്ക് വരികയില്ല, പ്രഷറിലുണ്ട്. അത് അത്രയാണ് നമ്മൾ ഇതാണ് അടുത്തൊരു മെത്തേഡ്.
പി വി സി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് പി വി ഈ പൈപ്പ് നമുക്ക് ഇനിയിപ്പം ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഡ്രിപ്പ് ഓരോ തുള്ളി വെള്ളം വീഴുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ഇതിന് ഇമിറ്റേറ്റർ എന്ന് പറയും. ഇത് 4 ലിറ്റർ പെർ അവർ ഉണ്ട്, 8 ലിറ്റർ പെർ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചെറിയ ഡ്രിപ്പറുണ്ട്, ഈ എമിറ്റേറ്ററുണ്ട്. ഇത് ലാറ്ററൽ പൈപ്പിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ചെടിയുടെ ചുവട്ടിൽ കൃത്യമായിട്ട് ഓരോ തുള്ളി വെള്ളം വീഴിക്കുന്നത്. ഇതിൻ്റെ ഒരെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 3 പാർട്ടുണ്ട്. ഇതിൽ ഒരു ചെറിയൊരു ഫിൽട്ടർ പോലെ നമുക്ക് കാണാൻ പറ്റും. ഫിൽട്ടറല്ല, ഇത് അളവ് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഫ്രം ആണ്. ഈ ലാറ്ററൽ പൈപ്പ് ഞാൻ എൻ്റെ ക്വാളിറ്റി വൈസിൽ ഒരു കാര്യം കൂടെ പറയാം. ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഐ എസ് ഐ മാർക്കുള്ള ലാറ്ററൽ പൈപ്പുണ്ട്. ഇതിൽ അതിൻ്റെ മാർക്കിംഗ് എല്ലാം ഉണ്ട്. ഇതില്ലാത്തതുണ്ട്, നോൺ ISI ഉണ്ട്. നോൺ ISIക്ക് വില കുറവാണ്. അപ്പോൾ അത് അതിൻ്റെ ഡ്യൂറേഷന് അത്രത്തോളം, ഇതിൻ്റെ അത്രത്തോളം കാലം ഇത് ഈട് നിൽക്കുകയല്ല. ഈ ലാറ്ററൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫ്ലെക്സിബിളാണ്. ഇതിങ്ങനെ തിരിഞ്ഞ ഒക്കെ പോയാലും തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് പഴയ രൂപത്തിൽ വരും. അപ്പോൾ ഇത് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതാണ് ഈ ലാറ്ററൽ പൈപ്പ്. പിന്നെ ഈ ലാറ്ററൽ പൈപ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനല്ല, ഈ പൈപ്പിൻ്റെ ഫ്രിക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് കൂടുതൽ അളവിൽ വാട്ടർ വേറെ ഏതെങ്കിലും ഒരു പൈപ്പ്, അതായത് PVCയോ HVVCയോ HDPയോ അങ്ങനെയുള്ള പൈപ്പുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പോ അങ്ങനെയുള്ള പൈപ്പുകളെ അപേക്ഷിച്ച് ഇതിൽ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് കൂടുതൽ അളവിൽ വാട്ടർ പുറത്തേക്ക് വരും. അതൊരു പ്രത്യേകതയാണ്. ഇതിലേക്ക് എങ്ങനെ ഡ്രിപ്പ് അതിൻ്റെ ഈ ഇമിറ്റേറ്റർ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്, അതിനൊരു ചെറിയൊരു ഹാൻഡ് ടൂൾ ഉണ്ട്. ഈ ടൂൾ വെച്ചിട്ടാണ് നമുക്ക് ഡ്രിപ്പിൻ്റെ പൈപ്പ് തുളയ്ക്കുന്നത്. ഇങ്ങനൊരു തുളച്ചു, അതിലേക്ക് ഇത് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് പിരിച്ച് കയറ്റിയിട്ട് ഇത് ഇങ്ങനെ വലിച്ചു നോക്കണം. വലിച്ചു നോക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇരിക്കണം. ഇനി ഇതിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നല്ല നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ 4 ലിറ്റർ പെർ അവർ ആണെങ്കിൽ 4 ലിറ്റർ പെർ അവറിൽ വെള്ളം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ലോക്കായിട്ടിരുന്നു, ഇതിനുണ്ടല്ലോ. ഇതിലൊരു ചെറിയ കട്ടിങ് ഇല്ല, ഈ ഒരു ഗ്രൂവിലാണ് ഈ പൈപ്പിൻ്റെ പോയിരിക്കുന്നത്. അത് കാരണമാണ് ഇത് പൈപ്പ് പുറത്തേക്ക് വരികയില്ലാത്തത്. ഇപ്പോൾ ഇതിലൂടെ ഈ പൈപ്പിലൂടെ 4 ലിറ്റർ പെർ അവറിൽ വെള്ളം താഴേക്ക് വരും. അത് ഓരോ ചെടിയുടെ ചുവട്ടിലേക്ക് കറക്റ്റായിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിക്ക് കറക്റ്റായിട്ട് ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം വരികയും നമുക്ക് ജലത്തെ ലാഭിക്കുകയും ചെയ്യാൻ പറ്റും. ഇനി ഈ പൈപ്പിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഈ പൈപ്പ് നമ്മളിങ്ങനെ കണക്ട് ചെയ്തു. ഈ കണക്ട് ചെയ്ത പൈപ്പിൻ്റെ ഒരു അടുത്ത ഒരു തല എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം എന്ന് അടയ്ക്കാം എന്നുള്ളതാണ്. ഇതിനൊരു എൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഇതാണ്, എൻഡ് ഗ്യാപ്പ്. ഇത് 16 mm, 20 mm, ഇത് 16 mm. ഇത് നമ്മളിങ്ങനെ ആദ്യം ഇടുക ഒരു പൈപ്പിൽ. അതിന് ശേഷം ഈ പൈപ്പ് ഇങ്ങനെ മടക്കുക, അത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരിക. ഇത് എൻഡ് ഗ്യാപ്പായി. ഇതാണ് ലാറ്ററലിൻ്റെ എൻഡ് ഗ്യാപ്പ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻഡ് അടച്ചു വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ലാറ്ററൽ പൈപ്പിനെ നമുക്ക് ഒരു പൈപ്പിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിലെ ടി അവൈലബിൾ ആണ്. ഇത് രണ്ട് സൈഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഇങ്ങനെ ഇത് ഫിറ്റിങ്സ് എല്ലാ ഫിറ്റിങ്സും മറ്റു PVC പൈപ്പ് ഫിറ്റിങ്സ് പോലെ തന്നെ ഈ ലാറ്ററലിൻ്റെ എല്ലാ ഫിറ്റിങ്സും അവൈലബിൾ ആണ്. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് ടീയിട്ട് രണ്ടായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇത് തന്നെ നമുക്കിപ്പം ഈ 16 mm 12 mm റെഡ്യൂസ് ചെയ്യുന്ന ടീയും അവൈലബിൾ ആണ്. ഇത് റെഡ്യൂസിങ് ടീ ആണ്. ഇത് 16 mm നമുക്ക് 12 mm റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 16 mm 8 ലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ്. 8-ന് താഴെ 6, 4 എല്ലാം ടാപ്പ് ചെയ്യുക ചെയ്യുന്നത്, റെഡ്യൂസിങ് ടീ അല്ല ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ ഈ PVC ഈ ലാറ്ററലിൻ്റെ പൈപ്പ് പോകുന്ന വഴിയിലല്ല നമ്മുടെ ചെടി. ഒരു ചെടി മാത്രം കൂട്ടം തെറ്റ് കുറച്ച് മാറി നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ട്യൂബിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് പിന്നെ മൈക്രോ ട്യൂബ് എന്ന് പറയും. ഈ മൈക്രോ ട്യൂബ് ഈ ലാറ്ററലിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനൊരു ചെറിയ ടാപ്പറുണ്ട്, ചെറിയ ടാപ്പർ. ഇത് നമ്മളുടെ ഹാൻഡ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇത് പ്രസ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ വലിച്ചാൽ തിരിച്ചു വലിച്ചാൽ വരികയില്ല, ഇതിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ വരികയില്ല. ഈ ചെറിയ ടാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ആണ്, ഇതിൽ ലീക്ക് വരില്ല. ഇത് ഈ പൈപ്പിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഈ ഇമിറ്റേറ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
ഇമിറ്റേറ്റർ ഇതിൻ്റെ ഒരറ്റത്ത് കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ പൈപ്പ് നമുക്ക് കൊണ്ടുപോയി ഇടാൻ പറ്റും. ഒരു ചെടിയുടെ അടുത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോയി എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയി ഇടാൻ പറ്റും. നമ്മൾ ഫീൽഡിൽ ഞാനത് ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെ തരാം. ഇനി നമ്മൾ ഈ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ലാറ്റർ പൈപ്പ് നമ്മളൊരു തുള ഒരു ഹോൾ ചെയ്തു, എന്നിട്ട് ആ ഹോൾ നമുക്ക് വേണ്ട അവിടെയല്ല നമ്മളുടെ ചെടി വരുന്നതല്ലായി മാറിപ്പോയി എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചത് ഒരു ഡെമ്മിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഹോൾ വീണ്ടും നമുക്ക് അടച്ചു വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇത്. നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് തിരിച്ച് ഈ ഹോള് ധാരാളം അടച്ചു കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളം ഈ രീതിയിൽ നഷ്ടപ്പെടുന്ന ഒഴിവാക്കാൻ പറ്റും. അബദ്ധത്തിൽ ഒരു ടാപ്പ് ചെയ്തു പോയി ഒരു ഹോൾ എടുത്തു പോയി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഡെമ്മി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാൻ പറ്റും. ഇത് നമുക്ക് രണ്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ്. രണ്ട് പൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ലൈൻ ഇട്ടു, അതിന് ശേഷം അത് പോരാൻ തോന്നും, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പൈപ്പിന് എന്തോ ഡാമേജ് പറ്റി അവിടെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ രണ്ട് പൈപ്പ് തമ്മിൽ ടാപ്പ് ചെയ്യാനുള്ള ടാപ്പറാണ് ഇത്, കണക്ടറാണിത്. ഈ കണക്ടർ ഉപയോഗിച്ച് നമുക്ക് പൈപ്പിനെ കണക്ട് ചെയ്ത് വെക്കാം. ഇതും പ്രസ്സായിട്ടിരുന്നോളും, ഇത് വലിച്ച വരികയല്ല, നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതും ലീക്ക് പ്രൂഫാണ്, ലീക്കൊന്നും വരികയില്ല. ഇനി നമുക്ക് കുറച്ച് കൂടിയ അളവിൽ ഈ ഡ്രിപ്പിനേക്കാളും കൂടിയ അളവിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്പ്രിംഗ്ലറുണ്ട്. ഈ ഡ്രിപ്പിൻ്റെ പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാവുന്ന സ്പ്രിംഗ്ലറുകളാണിത്. ഇത് നാനോ സ്പ്രിംഗ്ലറാണ്. ഇത് സ്പ്രിംഗ്ലർ എന്ന് പറയത്തില്ല, ഇതിൽ എന്നാലും സ്പ്രേ ചെയ്യും. ഇത് കുറച്ചുകൂടെ വലുത്, ഇത് 1.5 അടി റേഡിയസിൽ ഇത് നമുക്ക് വെള്ളം സ്പ്രിംഗ്ലർ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ അതിനേക്കാളും വലുത്, ഇത് അതിന് തന്നെ വേറൊരു മോഡലാണ്. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയത്. ഇത് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ചെറിയ നമ്മുടെ ഈ മൈക്രോ ട്യൂബിൽ ഇത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ചെടിയുടെ ഉള്ളിലേക്ക് ഏത് രൂപത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, മേലേക്ക് വേണമെങ്കിൽ മേളിലേക്ക് വെക്കാം. അതുപോലെ തന്നെ ഈ ഇതും ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ട്യൂബിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ട്യൂബിലേക്ക് മാത്രമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പിലേക്ക് ഡയറക്റ്റും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ പാവലൊക്കെ പോലെ പന്തലിലൊക്കെ കയറുന്ന അതിൻ്റെ മുകളിക്കട ലാറ്ററൽ പൈപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇത് വേണേൽ താഴെ ഇടാം. ഈ മുന്തിരിയൊക്കെ മുന്തിരിയുടെ തോട്ടത്തിലൊക്കെ ഇത് ഈ രീതിയിലാണ് അതിന് വെള്ളം കൊടുക്കുന്നത്. അതുപോലെയുള്ള ഈ പന്തലിൽ കയറുന്ന ചെടികൾക്കൊക്കെ ഈ രീതിയിൽ അതിൻ്റെ ചുവട്ടിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഏരിയ മാത്രം, ആ ചെടിയുടെ കറക്റ്റ് വലിയ ആ ഏരിയയിൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൂടിയ അളവിലും അവിടെ എത്താൻ പറ്റും. ഇത് ഈ രീതിയിൽ നമുക്ക് ലാറ്ററിലേക്ക് നേരിട്ടും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം, ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും, മേലോട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും. ഈ രീതിയിൽ ഈ സ്പ്രിംഗ്ലർ നമുക്ക് ലാറ്ററൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. ഇത് നമുക്ക് പാർക്കിലൊക്കെ അതുപോലെ നമ്മുടെ മുറ്റത്തുള്ള ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ ലോൺ ഉണ്ടെങ്കിൽ ലോണിലൊക്കെ സ്പ്രിംഗ്ലർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മണ്ണിലേക്ക് കുത്തി നാട്ടിയാണ് നിർത്താം. അതിന് ശേഷം ഇതിലേക്ക് ഈ ലാറ്ററൽ ഈ രീതിയിൽ കണക്ട് ചെയ്യാം. അത് നാം ആവശ്യം കഴിയുമ്പോൾ ഇത് പറിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട് കൊണ്ടുവയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഈ സ്പ്രിംഗ്ലർ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. ഈ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്താൽ നമുക്ക് ഒരു 4 അടി ഒക്കെ റേഡിയസിൽ നമുക്ക് ഈ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് വെള്ളം ചെയ്യാൻ പറ്റും, നനയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ താത്ത് വെച്ചു. ഇത് അത് കഴിഞ്ഞ് ആവശ്യം കഴിയുമ്പോൾ ഇത് കുറച്ച് അടുത്ത സ്ഥലത്ത് ലൊക്കേഷനിൽ കൊണ്ട് വെക്കാൻ പറ്റും. നമുക്ക് ഇത് ലാറ്റർ പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതും അതുപോലെ വേറൊരു സ്റ്റാൻഡാണ്. ചെറിയ സ്പ്രിംഗ്ലറിനെ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആദ്യം ഈ ലാറ്ററൽ പൈപ്പ് ഈ രീതിയിൽ ഇതിലേക്ക് കടത്തിവിടണം. ഇപ്പോൾ നമ്മുടെ ഒരു ഇത് നമ്മുടെ ലാറ്ററലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മൈക്രോ ട്യൂബാണ് ഇത്. ലാറ്ററൽ ഇത് മെയിൻ ലൈൻ ഇങ്ങനെ വരുന്നു, അതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തു. ഇത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നമ്മുടെ സ്പ്രിംഗ്ലറല്ലേ ഈ ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് കണക്ട് ചെയ്ത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ഏരിയ മതി, ഇത് നന്നായിട്ട് വെള്ളം നൽകുന്നതാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ പറ്റും. ഇത് മൈക്രോ ട്യൂബ് ഉപയോഗിച്ചിട്ട്, മറ്റേത് ഈ സ്റ്റാൻഡ് നേരിട്ട് ലാറ്ററലായിട്ട് കണക്ട് ചെയ്യുന്നു.
ഇത് ആ ചെറിയ മൈക്രോ ട്യൂബായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ലാറ്ററൽ പൈപ്പിൽ നമുക്ക് ഈ നോസിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഗാർഡന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ നോസിലാണ്. ഈ നോസിൽ നമുക്ക് ഈ ലാറ്ററൽ പൈപ്പിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാറ്ററൽ പൈപ്പ് വെച്ച് ഇത് നോസിൽ, ഇത് നോസിൽ 8 പാറ്റേൺ ഉള്ളതാണ്. ഇതിൽ ഇതിൻ്റെ ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം അതിൻ്റെ ഫംഗ്ഷൻ. ഇതും നമുക്ക് ഈ ലാറ്ററൽ പൈപ്പിലേക്ക് ഉപയോഗിക്കാം. ഈ പൈപ്പിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള പൈപ്പിനേക്കാളും കൂടുതൽ ഇതിന് ഡ്യൂറേഷൻ ഉണ്ട് ഈ പൈപ്പിന്. ഇത് ഹാങ്ങിങ് പ്ലാന്റിലേക്ക് ഡ്രിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം കൊടുക്കുന്നതാണ്. മെയിൻ ലൈന് ഇങ്ങനെ പോകുന്നത്, അതിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത് 2 ഇഞ്ചിൻ്റെ ഒരു ഫിൽറ്ററാണ്. ഇതിൻ്റെ ഒരു എയർ റിലീസ് വാൽവ് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ നമുക്ക് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിൽ എയർ ഉണ്ടെങ്കിൽ അതൊരു പോകാം. ഇത് 2 ഇഞ്ചിൻ്റെ ഒരു ഫിൽട്ടർ യൂണിറ്റാണ്. ഇത് ചെടിച്ചട്ടിയിലേക്ക് ഡ്രിപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ തള്ളി വെള്ളം കൊടുക്കുന്നതാണ്. ഗാർഡൻ ഹൗസ് നോസിലാണ്. ഇതിന് 8 പോസിനുണ്ട്. ഇത് ഷവറാണ്. ഇനിയിപ്പം നമുക്കിത് ഫുള്ളായിട്ട് കണക്ട് ചെയ്യാം. ഫുള്ളായിട്ടാണ് ഇത് ഫുള്ള് ഉണ്ട് ഇതിൻ്റെ പോകുന്നത്. ഇതിൻ്റെ ഫ്ലാറ്റായിട്ടുള്ള ഇത് ഫ്ലാറ്റായിട്ട് നമുക്ക് ഈ രീതിയിൽ അടിക്കാം. ഇനി വെർട്ടിക്കലായിട്ട്. എല്ലാവർക്കും ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചുള്ളി ഫാമുമായിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8197815243. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ചുള്ളി ഫാമിനെ സമീപിക്കാവുന്നതാണ്.